നമസ്കാരം. പടിഞ്ഞാറ് സന്ധ്യ വീഴുന്നു. ആലുവ മഞ്ഞുമ്മൽ മാടപ്പാട്ട് ഗ്രാമം ഒരനുമോദന യോഗത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ്. ആ ഗ്രാമത്തിൻ്റെ പ്രിയപുത്രൻ സിജു ഡേവിഡിനെ അനുമോദിക്കാം. വേദിയിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും സന്നിഹിതരായിരിക്കും. അതിന് നടുവിലായി സിജു. ആനന്ദാധിക്യം കൊണ്ടായിരിക്കണം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കുവാൻ തന്നെ പ്രാപ്തമാക്കിയ ആ ഓർമ്മകൾ, ഒരിക്കലും സിജു ഓർക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആ സംഭവം അറിയാതെ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. 2006 സെപ്റ്റംബർ 2 ആലുവ മഞ്ഞുമ്പലിൽ നിന്നും സിജു, സുഭാഷ്, ജിൻസൺ, കൃഷ്ണകുമാർ തുടങ്ങിയ 10 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ഒരു വിനോദയാത്ര പുറപ്പെടുകയാണ്. അപൂർവ സുന്ദരങ്ങളായ കാഴ്ചകൾ കാണാൻ, ജീവിതത്തിൽ വീണുകിട്ടുന്ന അപൂർവമായ അവസരങ്ങളിൽ ഒന്ന്. ആ യാത്ര തുടങ്ങുന്നതോടുകൂടി നമ്മുടെ കഥയുടെ യാത്രയും ആരംഭിക്കുന്നു. ഗുണ കേവിലേക്ക് ഒരു യാത്ര. ജീവിത ഭാരങ്ങളെല്ലാം ഒരു ദിനം ആ മുമ്പിൽ ഇറക്കി വെക്കാം. ആവോളം ആസ്വദിച്ചിടാം ആനന്ദ ലഹരിപാത്രം. സിജു ഡേവിഡ് അവനാണ് ആ സംഘത്തിന്റെ ലീഡർ. എല്ലാ കൂട്ടുകാരും ഒരുപോലെ ആ യാത്ര എൻജോയ് ചെയ്യണം, അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം. ആടിയും പാടിയും തമാശകൾ പൊട്ടിച്ചും ആ യാത്ര കുറേശ്ശെ കൊഴുത്തു തുടങ്ങി. കൂട്ടുകാരിൽ ചിലർ തമാശ പാട്ടുകൾ പാടാൻ തുടങ്ങിയതോടുകൂടി ആ യാത്ര ഒരു വിനോദയാത്രയായി മാറിക്കഴിഞ്ഞു. കൊട്ടുവടി 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 വട്ടവാളു വെട്ടിരുമ്പി പേരുകളിൽ കുപ്രസിദ്ധി പെറ്റതാണ് നാരായം. 2 ശർക്കരയ്ക്ക് 10 തേങ്ങാ വെള്ളം ഭദ്രമായി കലർത്തിയ ഒടാങ്കിലുണ്ടാകും. പഴത്തൊലി മാങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി കരിങ്ങാലിൽ പട്ട പിന്നെ പറഞ്ഞു വാങ്ങ നല്ല പെരുങ്കാലനട്ട നല്ല പെരുങ്കാലനട്ട സ്വൽപ്പം അവസാനം ചേർന്ന മണികെട്ടിയ താരായം താരായം. കൂട്ടുകാരെല്ലാവരും ആർത്തുല്ലസിക്കുമ്പോഴും ആ കൂടെയുള്ള സുഭാഷിന് മാത്രം അത്രയധികം സന്തോഷമില്ല. എടായി സുഭാഷ്, എന്തു ആടേത്, മൂഡ് ഓഫ് ആയിട്ടിരിക്കണം, കം ഓൺ കം ഓൺ. സുഹൃത്തുക്കൾ സുഭാഷിനെയും കൂടി ആ സന്തോഷത്തിൽ പങ്കുചേർക്കാൻ ശ്രമിക്കുന്നു. 100 തട്ടി എന്നാൽ മണ്ടനും മിടുക്കനാകും, ചെന്നാ പിന്നെ മൂള നന്നായി വേല ചെയ്യും. 2 തട്ടി എന്നാൽ നല്ല തട്ടു 4 കിട്ടും, ഉൾവോട്ടിൽ ഒന്നു വിട്ടാൽ അപ്പനും അളിയനാകും. അളിയോ! പക്ഷേ സുഭാഷിന്റെ മനസ്സിൽ അവന്റെ വീടിന്റെ ചിത്രമായിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെ സുഭാഷാണ് ആ വീടിൻ്റെ നാഥൻ. അമ്മയും അനിയനും അടങ്ങുന്ന ആ ചെറിയ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ് സുഭാഷ്. കൂട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവന് യാത്രയ്ക്ക് ഒരുങ്ങുന്നത് തന്നെ. യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങുന്നതോടുകൂടി കൂട്ടുകാരെല്ലാവരും സ്വകാര്യ ദുഃഖങ്ങൾ കുറേശ്ശെ മറക്കാൻ തുടങ്ങി. സുഭാഷും കൊടൈക്കനാൽ. കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന വശ്യസുന്ദരമായ പ്രകൃതി, വിശ്വസൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ബെരിജാം തടാകം, സൂയിസൈഡ് പോയിന്റ്, ബോട്ട് യാത്ര, അങ്ങനെ കൊടൈക്കനാലിന്റെ സകല സൗന്ദര്യവും നുകരുന്ന സ്വർഗീയ യാത്ര. മലരും കിളിയും വനതരുവും മഞ്ഞും കുളിരും അരുവികളും എന്നും മനസ്സിനെ കീഴടക്കും. വിണ്ണിൻ സൗന്ദര്യ സാരം പോലെ സ്വർഗം മണ്ണിലിറങ്ങിയ പോലെ. സിജു, ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി? ഇനിയാണ് നമ്മുടെ പ്രധാന പരിപാടി. നമ്മൾ ഗുണ കേവ് കാണുവാനായിട്ട് പോവുകയാണ്. ഗുണ കേവ്, കൊടൈക്കനാലിലെ വളരെ പ്രശസ്തമായ ഗുണ കേവ്. കമലഹാസൻ ചിത്രമായ ഗുണ അതിൻ്റെ അതിസാഹസികമായ രംഗങ്ങൾ മുഴുവൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇതുകൊണ്ട് തന്നെ കൊടൈക്കനാലിലെ വിനോദസഞ്ചാരത്തിലൂടെ കോടികൾ കൊയ്യുന്ന തമിഴ്നാട് സർക്കാർ ടൂർ പാക്കേജുകളിൽ ആ സ്ഥലത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തു. പക്ഷേ അപകടം പതിയിരിക്കുന്ന സ്ഥലമാണെന്ന കാര്യം മാത്രം അവർ ചെറിയൊരു പരസ്യത്തിൽ ഒതുക്കി. ആ ഗുഹാമുഖത്തുനിന്നുള്ള യാത്ര അവസാനിക്കുന്നത് 600 താഴ്ചയുള്ള അഗാധമായ ഗർത്തത്തിലേക്കാണ്. സിജുവും കൂട്ടുകാരും പിന്നീട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലമാണ്. മരണം ആർത്തിയോടെ വാവിളർത്തി നിൽക്കുന്ന ഗുണാക്കേവെന്ന ചെകുത്താന്റെ അടുക്കളയിലേക്ക്. കറുത്ത ശിലകൾക്കിടയിൽ മരണം ഒളിച്ചിരിക്കും ഒരു ഗർത്തം. ഇതിനടിയിൽ വീണുടഞ്ഞ ജീവിത കഥകൾ കേട്ടു നടുന്ന സിജുവും കൂട്ടുകാരും നാട്ടുകാരിൽ നിന്ന് കേട്ട വാർത്തകൾ ഭയാനകങ്ങളായിരുന്നു. 13 ആ ഗർത്തത്തിൽ വീണ് മരിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ആരുടെയും ശവശരീരം പോലും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ 13 ഒരാൾ തമിഴ്നാട് മന്ത്രിയുടെ മകനാണ്.
100,000 രൂപ വാഗ്ദാനം ചെയ്തിട്ട് പോലും അയാളുടെ ശവശരീരം പോലും തിരികെ എടുക്കാൻ പറ്റാത്തത്ര ഭയാനകമായി കിടന്നു. ഓഹോ, അങ്ങനെയെങ്കിൽ നമ്മളിത് കണ്ടിട്ടേ പോകുന്നുള്ളൂ, കൂട്ടുകാരൻ ഒരാൾ പറഞ്ഞു. സൂക്ഷിക്കണം, പേര് പോലെ തന്നെ അതൊരു ചെകുത്താൻ്റെ അടുക്കളയാണ്. പക്ഷേ യൗവനം അതിൻ്റെ ചോരത്തിളപ്പിൽ മറ്റൊന്നും ആലോചിക്കാറില്ലല്ലോ. ഇന്ന് നടക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും പിന്നിൽ നമുക്കറിയാം യൗവനത്തിൻ്റെ എടുത്തുചാട്ടവും ചോരത്തിളപ്പും ഒരു പരിധിവരെ ഭാഗമാണ്. അതിസാഹസികതയാണ് ഇന്നത്തെ യൗവനത്തിൻ്റെ ത്രില്ല്. സിജുവും കൂട്ടുകാരും നോക്കി നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിനോദയാത്ര സംഘം ഗുണാക്കേവ് കണ്ട് സന്തോഷത്തോടുകൂടി മടങ്ങി വരുന്നു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല, അവർ ആ ഗുഹ കാണുവാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഓരോരുത്തരായി ആ ഗുഹയിലേക്ക് ഇറങ്ങി. ആകാശത്ത് മഴക്കാറുള്ളത് കൊണ്ട് ഗുഹയിൽ നല്ല ഇരുട്ടാണ്. ആ ഗുഹാമുഖത്തിൻ്റെ ഒത്ത നടുക്കായി ഒരു ഗർത്തം, ആ മരണഗർത്തം. ആദ്യം ഇറങ്ങിയ 3 പേർ ആ കുഴി ചാടിക്കടന്നു, സുഭാഷ ഗർത്തത്തിന് മുന്നിലെത്തി. വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. ഒരു നിമിഷം മുൻപേ ചാടിയവരും പിന്നിൽ വന്നവരും ആ കാഴ്ച കണ്ട് നടുക്കിപ്പോയി. 600 അടി താഴ്ചയുള്ള അഗർത്തത്തിലേക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് സുഭാഷ്, സുഭാഷേ! അകന്നകന്നു പോകുന്ന സുഭാഷിന്റെ നിലവിളിയുടെ പ്രതിധ്വനി. കറുത്ത ശിലകൾക്കിടയിൽ മരണം പൊളിച്ചിരിക്കും ഒരു ഗർത്തം, ഇതിനടിയിൽ വീണുടഞ്ഞ ജീവിത കഥകൾ കേട്ട് നടുങ്ങുന്ന സുഭാഷ് ആ കുഴിയിലേക്ക് വീണുപോയെന്ന കാര്യം കൂട്ടുകാർക്ക് ആർക്കും ഉൾക്കൊള്ളാനായില്ല. സുഭാഷേ, സുഭാഷേ! എല്ലാവരും പകച്ചു നിൽക്കുന്നു. എന്തോ ധൈര്യം കൈവന്ന സിജു നേതൃത്വം ഏറ്റെടുത്തു. എടാ എടാ, നമ്മൾ 3 പേരാരെങ്കിലും ഈ കുഴിയിൽ എടുത്തേക്കണം, ബാക്കിയുള്ളവർ ചെയ്ത് പോലീസിന്റെ നാട്ടുകാരും വിവരം അറിയിക്കും. എടാ, പോരുന്ന വഴി ആ ടോർച്ചും കയറും സംഘടിപ്പിക്കാൻ പറ്റുന്നത്. വേഗം വേണം, ചെല്ല് വേഗം. ദിശാബോധം ലഭിച്ച എല്ലാവരും കർമ്മധരിതരായി. ഇതിനിടെ എന്തോ ശാപം പോലെ മഴ പെയ്തു തുടങ്ങി. ആകാശത്ത് കെട്ടിക്കിടന്ന സകല കാർമേഘങ്ങളും ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. ചെളിവെള്ളവും കല്ലുകളും ആ ഗർത്തത്തിലേക്ക് ഒലിച്ചിറങ്ങി. പോലീസും ഫയർഫോഴ്സും എത്തുമ്പോൾ മഴ തകർത്തു പെയ്യുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കില്ല എന്ന അവസ്ഥ. അവർ ആ കുഴി പരിശോധിച്ചു കൊണ്ടിരുന്നു. ടോർച്ചടിച്ച് അതിനുള്ളിലേക്ക് നോക്കുന്നു. സാർ, ഞങ്ങളുടെ സുഭാഷിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എങ്ങനെയെങ്കിലും. ഓ, വളരെ താഴ്ചയുള്ള കുഴിയാണിത്. മഴ പെയ്യുന്ന കണ്ടില്ലേ, ഈ ചെളിവെള്ളം മുഴുവൻ ഒലിച്ചിറങ്ങി ആ വീണയാൾ താഴത്തേക്ക് ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല. അവൻ മരിച്ചിട്ടില്ല സാർ, എങ്ങനെയെങ്കിലും. എടോ പറയുന്നത് മനസ്സിലാക്കി. 13 പേര് ഈ കുഴിക്കകത്ത് വീണിട്ടുള്ള. രക്ഷാപ്രവർത്തനം നടത്താഞ്ഞിട്ടല്ല, നടക്കില്ല. മന്ത്രിയുടെ മകൻ വീണ്ടും നടന്നില്ല, പിന്നെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും സാർ. എടോ പറഞ്ഞ മനസ്സിലായില്ലേ, ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ലെന്ന്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ ഇറങ്ങാം. ഞാൻ എന്റെ കൂട്ടുകാരനെ എടുത്തോണ്ട് വരാം സാർ. സിജു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആഹാ, ആരാ നീ? നീയാണോ അവനെ തള്ളിയിട്ടത്? ചെയ്യാൻ വന്നിരിക്കുന്നു സാർ. ചെറുപ്പം മുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്നതിന്റെ സുഹൃത്താണ് സാർ. അതിനുള്ളിൽ അവനില്ലാതെ ഞാൻ തിരികെ പോവില്ല സാർ. സിജുവിന്റെ കടുംപിടുത്തത്തിന് മുന്നിൽ അവർ വഴങ്ങി. എല്ലാ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് ആ ഇരുൾ മൂടിയ ആഴങ്ങളിലേക്ക് സിജു ഇറങ്ങുകയാണ്. എന്റെ കളിക്കൂട്ടുകാരനെ തേടി. സുഭാഷിന്റെ ജീവന്റെ തുടിപ്പുകൾക്ക് കാതോർത്തുകൊണ്ട്. രക്തബന്ധത്തിന് പോലുമില്ലൊരിക്കലും നിത്യ സൗഹൃദത്തിൻ മഹത്വം ആ സ്നേഹ സാഗർ തിരയിൽ അലിയാത്ത ശാശ്വത തടസിലുണ്ടോ? ആ വടത്തിൽ തൂങ്ങിയിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സിജുവിന് അറിയില്ല. ശക്തമായ തണുപ്പ്, മരിച്ചീരകളുടെ ചിറകടി വെച്ച അവന്റെ കയ്യിലുള്ള ടോർച്ച് അവൻ തെളിക്കുന്നു. സുഭാഷേ, സുഭാഷേ! യാതൊരു അനക്കവുമില്ല. ഇതിനിടയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന വടം തീർന്നു. മുകളിലുള്ളവർക്ക് കാര്യം മനസ്സിലായി. കൂടുതൽ കൂട്ടിക്കെട്ടി കയർ താഴേക്ക് വന്നു. അതിൽ പിടിച്ച് ആഴങ്ങളിലേക്ക് സിജു ഇറങ്ങിക്കൊണ്ടിരുന്നു. തന്റെ പ്രിയ സുഹൃത്ത് സുഭാഷ്, കരിങ്കല്ലിൽ ജീൻസ് ഉടക്കി തൂങ്ങിക്കിടക്കുന്നു സുഭാഷ്. സുഭാഷേ, സുഭാഷ്! യാതൊരു അനക്കവുമില്ല. അർത്ഥബോധാവസ്ഥയിലായിരുന്ന സുഭാഷിന്റെ മനസ്സിൽ ആ സമയം അവന്റെ വീടിന്റെ ചിത്രമായിരുന്നു, അനാഥമാവുന്ന തന്റെ കുടുംബത്തിന്റെ ചിത്രം. അർത്ഥബോധാവസ്ഥയിലായിരുന്ന സുഭാഷിനെ സിജു അവിടത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഫയർഫോഴ്സുകാർ കൊടുത്തിരുന്ന ആ കയർ അവന്റെ അരയിൽ കെട്ടി. സുഭാഷിന് മുകളിലും സിജു താഴെയുമായി ആ ഗുഹയുടെ മുകളിലേക്ക്. മുകളിൽ നിന്ന് ഫയർഫോഴ്സുകാരും കൂട്ടുകാരും ആ കയർ വലിക്കുന്നു. നീണ്ട 3 മണിക്കൂറുകൾ. ഇതിനിടെ അല്പം ബോധം പിണികിട്ടിയ സുഭാഷ് കണ്ടു മുകളിൽ ഇരുട്ട് പുതയ്ക്കാൻ തുടങ്ങുന്ന ആകാശം.
ഇനി ഒരിക്കലും ഞാൻ കാണില്ലെന്ന് കരുതിയ അതേ ആകാശം. മരണമേ മരണമേ ആത്താ മൊഴി മടങ്ങുന്നു ഞങ്ങൾ മനസ്സിൻ്റെ മുറ്റത്ത് അറിയാതെ വിരിയുമി മധുര പ്രതീക്ഷകളോടെ ശുഭസുന്ദര സ്വപ്നങ്ങളോടെ. സിജുവിൻ്റെ ഓർമ്മകളെ തിരികെ വിളിച്ചുകൊണ്ട് ആ വേദിയിൽ നിറഞ്ഞ ഹർഷാരവ അവനറിയാതെ കണ്ണുകൾ തുടച്ചു. പ്രിയമുള്ളവരെ, ഇത് കഥയല്ല, ജീവിതം തന്നെയാണ്. സ്വാർത്ഥ ലോകത്ത് അന്യം നിന്ന് പോകുന്ന കാരുണ്യത്തിൻ്റെ നേർക്കാഴ്ചയാണിത്. സ്വന്തം ജീവനേക്കാൾ സൗഹൃദത്തിന് വില കൽപ്പിക്കുന്ന നന്മയുടെ കരുത്ത്. ആലുവ മഞ്ഞുമേൽ വേലശ്ശേരി വീട്ടിൽ ഡേവിഡ് ജെസ്സി ദമ്പതികളുടെ മകനാണ് ഈ സിജു ഡേവിഡ്. ആലുവ പരപ്പത്ത് വീട്ടിൽ പരേതനായ ചന്ദ്രൻ്റെയും രത്നമ്മയുടെയും മകനാണ് സുഭാഷ്. നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും വാങ്ങിക്കൂട്ടുമ്പോഴും ഇപ്പോഴും ചിരിച്ചുകൊണ്ട് സിജു പറയും, എത്ര വലിയ പുരസ്കാരങ്ങൾ കിട്ടിയാലും എൻ്റെ ആത്മമിത്രത്തിൻ്റെ ജീവനെ പകരമാവില്ലെന്ന്, എത്ര വലിയ അവാർഡുകളും എൻ്റെ സുഹൃത്തിൻ്റെ ജീവനൊപ്പം വരില്ലെന്ന്. നന്ദി, നമസ്കാരം. ബിനോയ് സാർ അതിഗംഭീരമായിരുന്നു കഥ പറഞ്ഞത്. ഇങ്ങനെയാണ് കഥ പറയേണ്ടത് എന്നെനിക്ക് തോന്നിപ്പോയി. അതായത് നടന്നൊരു സംഭവമാണ്, അത് ഒരു കഥാരൂപത്തിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് ഒരു നിമിഷം പോലും എനിക്ക് ഞാൻ ഒന്നും എഴുതിയില്ല, ഒരു ഒന്നും എഴുതിയില്ല. ഞങ്ങളെ ഒരു നിമിഷം പോലും മറ്റൊന്നിലേക്ക് ചിന്തിപ്പിക്കാതെ ഞാനിങ്ങനെ തരിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അതെനിക്ക് ആ ഒരു സ്ഥലവും ആ ഒരു ഫീൽ എനിക്കുണ്ടായി. ഈ കൂട്ടുകാരുടെ അവരുടെ ബന്ധം, അവരുടെ വീടിൻ്റെ ചുറ്റുപാട്, അവർ പോകുന്ന ആ യാത്ര, അവിടെ ചെല്ലുന്നത്, ഞാൻ അങ്ങനെ ഈ കഥയിൽ കൂടെ മുഴുവനായിട്ടും ഓരോ നിമിഷവും ഞാൻ ഈ കഥയോടൊപ്പം ഉണ്ടായിരുന്നു. അതാണ് ആ കഥ പറയുന്നൊരു മിടുക്ക്. ഗംഭീരമായിരുന്നു, എനിക്കിത് വേറെ ഒന്നും പറയാനില്ല. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കഥകൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വഴിയെ യാത്ര പോകുമ്പം എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു, ആരും സഹായിക്കാൻ കാണില്ല. ഇപ്പം വഴി ഒരു പട്ടി മറ്റും ചത്ത് കിടക്കുന്ന പോലെ മനുഷ്യൻ കിടക്കാറുണ്ട്, ഒരു അപകടങ്ങൾപ്പെട്ട് ആരും സഹായിക്കില്ല, നമുക്ക് വിട്ടേക്കാമെന്ന് പറയും. എന്ന് വെച്ചാൽ അത് പിന്നീട് അതിന് പിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാകാം. മനുഷ്യൻ്റെ ആ വക ഒരു എന്താ സഹകരണ മനോഭാവം ഉണ്ടല്ലോ, മറ്റൊരാളെ സഹായിക്കുക അല്ലെങ്കിൽ സഹാനുഭൂതി, ഇതൊക്കെ മനുഷ്യരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ പോലും ഈ അണു കുടുംബം അവിടെ മുതൽ തുടങ്ങുന്ന ബന്ധങ്ങളുടെ ഈ കെട്ടുറപ്പില്ലാഴിക, അത് സമൂഹത്തിൽ വരുമ്പം ആർക്കും ആരോടും സ്നേഹമില്ല. ഒരു നമ്മുടെ സഹജീവിയോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ സഹജീവി നമ്മുടെ ഒപ്പമുള്ള ആളാണ്, ആ രീതിയിൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് പണ്ടത്തെ കാലത്തു നിന്നുള്ള ഒരുപാടുള്ള മാറ്റങ്ങളിൽ പെട്ടതാണത്. പക്ഷെ അത് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആൾ എവിടെയുള്ള ആളാണ്? പുള്ളി ആലുവ മഞ്ഞുമേലുള്ള ആളാണ്. ആ ശരിയാണ്. അദ്ദേഹം അദ്ദേഹം ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. ഹലോ സിജു. സിജു എൻ്റെ നായകൻ. അതാ ആ ഒരു ആ നിമിഷം ഉണ്ടല്ലോ, ആ വീണു ആള് പോയി, ആ ഒരു നിമിഷം എന്താ തോന്നിയത്? ആ നിമിഷം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ മറന്നു പോകുന്നതിന്, കാരണം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടും അവൻ്റെ ഉച്ച എനക്കൊന്നും കേൾക്കാൻ നിന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം മറന്നുപോയി എന്നല്ല, അവിടെ നിന്നപ്പോഴും എൻ്റെ മൈൻഡ് മാറി, ഞാൻ വേറെ ഏതോ ലോകത്തായി. ശരിക്കും എനിക്കുള്ള ശക്തിനേക്കാളും കൂടുതൽ ശക്തി എനിക്ക് ദൈവം തന്നായിരുന്നു. അങ്ങനെ തോന്നിയില്ലേ? ഭയം ആയിരുന്നില്ല എനിക്ക് ആ സമയത്ത്. എന്തോ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഞാനും ആ സമയത്ത്. അവനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമൊന്നും എനിക്കുണ്ടെന്നുള്ളത്. ദുഃഖം തോന്നിയോ? സങ്കടം, പരിഭ്രമം ഇല്ല? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അതിനുപരിയായിട്ട് ഫോഴ്സ് തോന്നിയില്ല അതിനൊക്കെ? അതിജീവിക്കും, അതിജീവിക്കും. ആ അതായിരിക്കും, അതാണ് അതിജീവിക്കണം എന്നുള്ള, അവനെ എങ്ങനെ രക്ഷിക്കണം എന്ന് തീരുമാനം എടുത്തപ്പോൾ. സാധാരണക്കാരൊക്കെ പരിഭ്രമിച്ചു പോകുള്ളൂ, ചിലപ്പോൾ ആഗ്രഹം കാണും രക്ഷിക്കണം, പക്ഷെ ഭയം കൊണ്ട് അല്ലേ? സ്വന്തം ജീവൻ പണയപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടി തോന്നിയോ? ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല, എൻ്റെ വീട്ടുകാരെ പറ്റിയും ഒന്നും ചിന്തിക്കണില്ല. കാരണം ഒരു മണിക്കൂറോളം ഫയർഫോഴ്സ് വന്നിട്ടും അവരൊന്നും ചെയ്യണില്ല, അവരൊന്നും അവരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ അവൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാം, അവൻ വിളിക്കുക അമ്മയെന്നുള്ള വിളി ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ വന്നപ്പോഴും ഞാൻ എൻ്റെ ഇത് തന്നെ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ സംഭവിച്ചു.
സുഹൃത്തിനെ അടുത്ത് കണ്ടൊരു നിമിഷമുണ്ടല്ലോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ജീൻസിലെ ഉടക്കി തൂങ്ങിക്കിടക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അന്നേരം എന്താ തോന്നിയത്? അന്നേരം അവൻ്റെ ജീവനല്ലേ എൻ്റെ ജീവൻ തിരിച്ചിട്ടിയ ഒരവസ്ഥയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആദ്യം ഈ കഥാപ്രസംഗം കൂടെ കണക്ട് ചെയ്താണ് ഞാൻ ചോദിക്കുന്നത്, മദ്യപിച്ചിരുന്നോ നിങ്ങൾ കുട്ടികൾ? മദ്യപിച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കഴിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു. അത് അത് അതുകൂടെ കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിന് മാത്രം ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കാലത്താണ് സംഭവിക്കുന്നത്. ശരിക്കും മദ്യപിച്ചോന്ന് ധനുജ ചോദിക്കാൻ കാരണം ആദ്യത്തെ പാട്ടിന്റെ ഓർമ്മയ്ക്കായിരിക്കും അല്ലേ? അതെ, രണ്ട് പാട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. ഈ ചാരായത്തിന്റെ ട്രേഡ് സീക്രട്ട് മുഴുവൻ അടിച്ച് പറഞ്ഞു. അല്ല, അത് ഒരു കഥാപ്രസംഗമാകുമ്പോ അതിന്റെ ഒരു ചാര എരിവും പുളിയൊക്കെ വേണമെന്നൊക്കെ പറയല്ലേ, അതൊക്കെ വേണം. നമ്മൾക്ക് ഞാനിപ്പോ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു പറഞ്ഞില്ലേ, അത്ര സന്തോഷമായിട്ട് പോകുമ്പോ സംഭവിച്ചു പറയുമ്പോ ഒരു ഞെട്ടലല്ലേ, അതിനു വേണ്ടിയുള്ള പരിപാടികളായിരുന്നു അല്ലേ? സിജു എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നു. താങ്ക് യു. ഇനി അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ഒരു സംഭവവും അത് ബന്ധപ്പെട്ട് കഥ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു, വളരെ ഗംഭീരമാണ്. എനിക്ക് ഒന്നും പറയാനില്ല, വളരെ നന്നായിരുന്നു. ബിനോയ്, കൂടുതലൊന്നും പറയാനില്ല, വളരെ നല്ലതായിരുന്നു. മുഴുവൻ സമയവും ആ കഥ പറച്ചിലിൽ മുഴുകാൻ സാധിച്ചു. വളരെ നന്നായിട്ട് പാടി, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഇപ്പോൾ ഇവിടെ സിജു ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ബിനോയുടെ കഥയ്ക്ക് കഴിഞ്ഞു. അത്ര ഉജ്ജ്വലമായിരുന്നു അവതരണം. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കാനൊക്കാത്ത വിധത്തിൽ വല്ലാതെ ആ സബ്ജക്റ്റിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. എങ്കിലും ഞാൻ ചിലതൊക്കെ നോക്കി, അതിൽ ആ പിന്നെ പോലീസ് ഓഫീസറുടെ ഒരു നിസ്സംഗമായ ടോൺ, അത് അതിൻ്റെ അവതരണം, ആ ക്യാരക്ടർ ശരിക്കും നമ്മൾ കാണുകയായിരുന്നു. അന്നേരം വളരെ നന്നായിരുന്നു അത്. മൊത്തത്തിൽ ഉജ്ജ്വലമായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. സൗഹൃദത്തിൻ്റെ ഔന്നത്യം വിളിച്ചോതുന്ന ഒരു സംഭവകഥ. ഈ സംഭവകഥ എന്നുള്ളൊരുപരി കേട്ടാൽ ആദ്യം അത് അതിശയോക്തിയാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ സെജുവിനെ കൂടെ കണ്ട് സംഭവം കറക്റ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കഥാപ്രസംഗത്തിൻ്റെ ആവിഷ്കാരത്തിന് കുറേ കൂടെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സത്യം. സെജുവിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു അല്പം അവിശ്വസനീയത തോന്നുമായിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചു എന്നറിയുമ്പോൾ സത്യത്തിന് അത്ഭുതം തോന്നുന്നു. ആ കഥാപ്രസംഗം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു, വളരെ നന്നായിരുന്നു.